ഒരു ചരിത്രം പറയാം, നല്ലൊരു ചരിത്രം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമുണ്ട്. ബനു ഇസ്രായേലുകാരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വീട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കവലയിലേക്ക് വന്നു. അങ്ങനെ കവലയിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അവസാനം കുറച്ച് ഗോതമ്പ് വാങ്ങിയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത. ആ ഗോതമ്പ് വാങ്ങാൻ വേണ്ടി എവിടെ വന്നു? ഒരു കടയിൽ കയറി. ആ കടയിൽ നിൽക്കുന്നത് ലേഡി സ്റ്റാഫാണ്. ആ പെണ്ണ് പറഞ്ഞു, ഇവിടെ നല്ല ഗോതമ്പില്ല, നല്ല ഗോതമ്പ് നിനക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ ഗോഡൌൺ ഉണ്ട്, ആ ഗോഡൌണിലേക്ക് വന്നാൽ നിനക്ക് നല്ല ഗോതമ്പ് തരാം, അതുകൊണ്ട് നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ മനുഷ്യന്റെ ചെയ്തു, പെണ്ണിന്റെ പുറകെ പോയി, പെണ്ണിന്റെ പുറകെ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു, വീടിന്റെ അകത്തളത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് ഈ മനുഷ്യനെ അങ്ങ് കടന്നു പിടിക്കുകയാണ്. ആ പെണ്ണ് ഈ മനുഷ്യനെ അങ്ങ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ ലൈംഗികമായ ആവശ്യം പൂർത്തീകരിച്ചു നൽകാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയില്ലടാ. എന്റെ ലൈംഗികമായ ആവശ്യം പരിപൂർത്തീകരിച്ചു നൽകാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ ആ സ്വാത്വികനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നീ അഖാഫു റബ്ബൽ ആലമീൻ, ഞാനേകനായ അള്ളാനെ ഭയക്കുന്നു മോളെ, ഞാനേകനായ റബ്ബിനെ ഭയക്കുന്നു പെണ്ണേ, ഞാൻ പ്രപഞ്ചനാഥനായ റബ്ബിനെ ഭയക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ആ സാഹചര്യത്തിൽ ആ പെണ്ണ് ആ മനുഷ്യനെ വീണ്ടും ഇങ്ങനെ വരിഞ്ഞു പിടിച്ചിരിക്കുകയാ. ആ സാഹചര്യത്തിൽ അവസാനമതാ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആ പെണ്ണിൽ നിന്നും കൊട്ടിച്ചുകൊണ്ട് കൈയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ട് കുതിറി മാറി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം ആ പെണ്ണ് വാതില് ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭൗതികമായ ലൈംഗികമായ ആവശ്യം പൂർത്തീകരിച്ചു നൽകാതെ ഈ വീടിന്റെ പുറത്തേക്ക് നിനക്ക് പോകാൻ കഴിയില്ലടാ. നീ അങ്ങനെ പോകാൻ ഉരുമ്പിടുകയാണെങ്കിൽ, തയ്യാറാവുകയാണ് എങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെടാ, നിന്നെ ഞാൻ വധിക്കുമെടാ. ഒരു കത്തിയും കൈ പിടിച്ചിട്ടാണ് പറയുന്നത്, നിന്നെ ഞാൻ കൊന്നു കളയൂടാ, അതുകൊണ്ട് എന്റെ ലൈംഗികമായ ആവശ്യം പൂർത്തീകരിച്ചു നൽകണം, ഞാനുമായി രമിക്കാൻ നീ തയ്യാറാകണം. എന്നാൽ ഈ മനുഷ്യന് മനസ്സ് വരുന്നില്ല. അള്ളാനെ ഓർത്തിട്ട്, പരലോകത്തെ ഓർത്തിട്ട്, ഖബറിനെ ഓർത്തിട്ട്, പാരത്രികമാകിയ ലോകത്തിന്റെ അദാബുകളെ ഓർത്തിട്ട് ആ മനുഷ്യനിങ്ങനെ വല്ലാതെ പൊട്ടി പൊട്ടിക്കരയുകയാണ്. എനിക്കതിന് സാധിക്കില്ല, അത് അള്ളാഹ് ഹറാമാക്കിയ കാര്യമല്ലേ, അത് പ്രവാചകന്മാർ ഹറാമാക്കിയ കാര്യമല്ലേ, അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് ഹറാമാക്കിയ കാര്യമല്ലേ, അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആണയിട്ടുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്. ആ മനുഷ്യൻ പിന്നെയും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ആ പെണ്ണ് കയ്യിൽ കത്തി പിടിച്ചുകൊണ്ട് പറയുന്നു, ഇനി നീ പുറത്തേക്ക് ഒരു അടി നീ വെച്ചു കഴിഞ്ഞാൽ, നിന്റെ കാല് ഒരു അടി നീ പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെടാ, നിന്നെ ഞാൻ വധിക്കുമെടാ എന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെ ആ പെണ്ണിനോട് ആ മനുഷ്യൻ പറയുകയാണ്, നിന്റെ ഏത് ആവശ്യവും ഞാൻ പൂർത്തീകരിച്ചു നൽകാം. അവസാനം തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് കണ്ടപ്പോൾ, തന്റെ ജീവൻ അപായപ്പെടുമെന്ന് കണ്ടപ്പോൾ, തന്നെ ഈ പെണ്ണ് കൊന്നു കളയുമെന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ സമ്മതിക്കുകയാണ്. നിന്റെ ഏതാവശ്യവും ഞാൻ പൂർത്തീകരിച്ചു നൽകാം പെണ്ണേ, എന്നെ നീ കൊല്ലരുതേ, എന്നെ നീ വധിക്കരുതേ, എന്നെ നീ ഉപദ്രവിക്കരുതേ, എന്നെ നീ ദ്രോഹിക്കരുതേ. പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ഏതാവശ്യവും ഞാൻ പൂർത്തീകരിച്ചു നൽകാം, എന്നെ നീ ഉപദ്രവിക്കരുത്. അവസാനം കൊല്ലൂ എന്നുള്ള ഘട്ടം വന്നു, മരിക്കൂ എന്നുള്ള ഘട്ടം വന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ഏത് ആഗ്രഹവും ഞാൻ പൂർത്തീകരിച്ചു നൽകാം, പക്ഷേ ഒരു 5 മിനിറ്റ് സമയം നീ എനിക്ക് അനുവദിക്കണം, ഒരു 5 മിനിറ്റ് സമയം നീ എനിക്ക് അനുവദിക്കണം. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് സമയം അനുവദിക്കണമെന്ന് നീ ആവശ്യപ്പെടുന്നത്? ഉടൻ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊന്നു ബാത്റൂമിൽ പോയിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ടൊന്ന് ഫ്രഷാകിട്ട് വരാൻ വേണ്ടിയാണ്, ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാൻ വേണ്ടിയാണ്, ഒരല്പസമയം അനുവദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് അതിനുള്ള അനുവാദം കൊടുത്തു.
അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് വേണ്ടി ബാത്റൂമിലേക്ക് കടന്നുപോയി. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വരികയാണ്. ഈ പെണ്ണാകട്ടെ ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാ. താൻ ആരെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത്, താൻ ആരെയാണോ കാത്തിരിക്കുന്നത്, താൻ ആരെയാണോ മോഹത്തോടെ അഭിലാഷത്തോടെ നോക്കിയിരിക്കുന്നത്, ആ മനുഷ്യൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഈ പെണ്ണ് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ആ മനുഷ്യനെ ആട്ടി ഓടിക്കുകയാണ്. കടന്നു പോടാ എന്റെ മുമ്പിൽ നിന്നും, ഇറങ്ങിപ്പോടാ എന്റെ മുമ്പിൽ നിന്നും, എന്റെ വീടിന്റെ പരിസരത്ത് പോലും നീ നിന്ന് പോകാൻ പാടില്ല, ഇവിടെ നിന്ന് ഓടടാകുന്ന പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഓടിക്കുകയാണ്, ആട്ടിപ്പായിക്കുകയാണ്, ഓടിച്ചു വിടുകയാണ്, ആട്ടി ഓടിക്കുകയാ. എന്തേ കാരണമെന്നറിയോ സഹോദരാ, എന്തേ കാരണമെന്നറിയോ സഹോദരി, ആ അഭിസാരികയായ പെണ്ണിന്റെ ലൈംഗിക ചേഷ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ലൈംഗിക വൈകൃതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി താൻ വിസർജിച്ചതായ മലവും മൂത്രവും തന്റെ ശരീരത്തിലേക്ക് വാരി പുരട്ടി ശരീരമാസകലം തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന, ദുർഗന്ധം പരക്കുന്ന ശരീരവുമായിട്ടാണ് ആ മനുഷ്യൻ കടന്നു വന്നത്. ഒന്നോർത്തു നോക്കണം, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നതാ. സുന്ദരിയായ ഒരു പെണ്ണ് മുമ്പിൽ വന്ന് നിന്നതാ. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകതാ. ആ സന്ദർഭത്തിലും പടച്ചവനെ ഓർത്തിട്ട്, പരലോകത്തെ ഓർത്തിട്ട്, കബറിനെ ഓർത്തിട്ട്, പാരത്രികമാകി ലോകത്തിന്റെ അദാബിനെ ഓർത്തിട്ട്, നരകത്തിന്റെ ശിക്ഷയോർത്തിട്ട്, ആ ഹറാമിൽ നിന്നും മാറാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാകെ പ്രവർത്തനം കണ്ടുവോ. നമുക്ക് പറയാം, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ മദ്യപിക്കുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ ലഹരി ഉപയോഗിച്ചത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ കഞ്ചാവ് വലിച്ചത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ ഡ്രഗ്സ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് പറയുമല്ല. അല്ല, ഇന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല കള്ളുകുടിക്കുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല മദ്യപിക്കുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല ലഹരി ഉപയോഗിക്കുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. പിന്നെയോ എവിടെയാണ് മദ്യമുള്ളത്, എവിടെയാണ് കള്ളുള്ളത്, എവിടെയാണ് പെണ്ണുള്ളത്, എവിടെയാണ് കഞ്ചാവ് കിട്ടുന്നത്, എവിടെയാണ് ഡ്രഗ്സ് കിട്ടുന്നത്, എവിടെയാണ് MDM കിട്ടുന്നത്, തേടി പോവുകയാണ്. ഇന്ന് നമ്മൾ തേടി പോവുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ. വിനോദയാത്രയുടെ പേര് പറഞ്ഞുകൊണ്ട് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും മൈസൂരിലേക്കും എല്ലാം കടന്നു പോകിട്ട് മദ്യപിച്ച് മതോന്മത്തരായി മതാലസകളുടെ മാറിടങ്ങളിൽ അഭയം പ്രാപിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ. പൊന്നു സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞു ഒഴിയാ നമുക്ക് കഴിയില്ല. ഇന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല മദ്യപിക്കുന്നത്. അതുകൊണ്ട് ടൂറിന് പോകുന്നതൊക്കെ നല്ലതാ, ടൂറിന് പോകുന്നതൊക്കെ നല്ലതാ. സീറോ ഫില്ലർ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറഞ്ഞത്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന ഖുർആൻ പറഞ്ഞത് അതൊക്കെ നല്ലതാണ്. പെരുന്നാളിന് ടൂറിന് പോകണം, പെരുന്നാളിന് ടൂറിന് പോകണം, വെക്കേഷന് ടൂറിന് പോകണം. പക്ഷേ നമ്മുടെ മക്കൾ എങ്ങനെയാണ് പോകുന്നത്, ആരോടൊപ്പമാണ് പോകുന്നത്, ആ ടൂർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർ ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഭാഗമാക്കാകുന്നത് എന്ന് പരിശോധിക്കുവാനും എന്ന് ചിന്തിക്കുവാനുമുള്ള ധാർമ്മികമായ ബാധ്യത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്കുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വച്ച ചരിത്രം നിങ്ങൾ കേട്ടുവല്ലോ. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നതാണ്, സുന്ദരിയാകെ പെണ്ണ് വന്നു നിന്നതാണ്, ആരുമില്ല, ആരും കാണുന്നില്ല, ഒരു റൂമിന്റെ ഉള്ളിൽ അവർ രണ്ടുപേരും ഒറ്റക്കാണ്. അപ്പോഴും പടച്ചവൻ ഓർക്കാൻ കഴിയുക എന്നത് അത് അന്യാക തക്കവയുള്ളവർക്ക് മാത്രമാ, അത് അതീവ ദൈവഭക്തിയുള്ളവർക്ക് മാത്രമാണ് അത് സാധിക്കുക. എനിക്ക് സാധിക്കുമോ, നിങ്ങൾക്ക് സാധിക്കുമോ, നാം ഒന്ന് ചിന്തിക്കുക. അത് സാധിക്കണം പ്രിയപ്പെട്ടവരെ, സാധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ, മൻദാന നഫ്സഹു, മൻദാന നഫ്സഹു, ആരാണോ സ്വന്തം ശരീരം ഹറാമിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വന്തം മനസ്സ് പറയുകയാണ് മദ്യപിക്കടാ, സ്വന്തം മനസ്സ് പറയുകയാണ് തൻ്റെക്കാട് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ
തണ്ടേക്കാട് കവലയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുകയാണ്. സ്വന്തം മനസ്സ് പറയുകയാണ് ഇവിടെ നിന്ന് വർത്തമാനം പറയടാ എന്ന് പറയുമ്പോൾ പാടില്ല പാടില്ല. പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, അങ്ങോട്ട് വന്ന് നമസ്കരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്വന്തം ശരീരം ഹറാമിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ, മോശമായ തിന്മകളിലേക്ക് മനസ്സ് കടന്നു പോകുമ്പോൾ പാടില്ല പാടില്ല എന്ന നിലയിൽ നന്മയിലേക്ക് ആരാണോ മുന്നേറി പോകുന്നത്, പരലോകത്തിന് വേണ്ടി ആരാണോ നന്മകൾ പ്രവർത്തിക്കുന്നത്, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുദ്ധിമാന്മാരിൽ നമ്മൾ പെടണം. ദ്വാരക്ക ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതപരമായ ചിഹ്നങ്ങൾ പോലും വേണ്ടത്ര നല്ല രീതിയിൽ കൊണ്ടാടാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ഉമ്മത്തായി ഒരു സമുദായമാകി നാം മാറിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ അതിദാരുണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹിജാബ് നിരോധനം നമ്മളൊക്കെ കണ്ടു, കർണാടകയിൽ ഹിജാബ് നിരോധിച്ചു. കർണാടക ഹൈക്കോടതി പറഞ്ഞതെന്താണ്? ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്, ആ അഞ്ച് കാര്യങ്ങളിൽ എന്തില്ല? ഹിജാബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. നിസ്കാരവും ഉണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, ഹജ്ജുണ്ട്, ഷഹാദത്ത് കലിമ ഉണ്ട്, പക്ഷെ എന്താണ് ഹിജാബിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു മതവിധി നോക്കുമ്പോൾ കൃത്യമാകട്ടെ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് നോക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട്. നമുക്ക് കോടതിയോട് ചോദിക്കാനുള്ള എന്താണ്? ഖുർആനിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാമതായി എണ്ണപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞ ഖുർആനാണ്. ആ ഖുർആനിൽ കൃത്യമായി ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നാം കൃത്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് നമുക്ക് ഹൈക്കോടതിയോട് ചോദിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുള്ള സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖുൽ ലിൽ മുഅ്മിനാത്തി യഗ്ദുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. എന്താണ് സ്ത്രീകളുടെ തട്ടം മക്കന അതെന്തേക അവരുടെ മാർവിടത്തിലൂടെ താത്തിയിട്ട് കൊള്ളട്ടെ. അപ്പൊ എന്താണ് തട്ടം ധരിക്കണോന്നുള്ളത്? ഖുർആൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതാര് കണ്ടില്ല? ഹൈക്കോടതി കണ്ടില്ല. അല്ല, കണ്ടു, പക്ഷേ കണ്ടില്ല എന്ന് നടിച്ചു. നിരോധനം വന്നത് എന്തിനു വേണ്ടിയാ? നിരോധനം വന്നത് മതപരമായ എല്ലാ ചിഹ്നങ്ങളും നിരോധിക്കണോന്ന് പറഞ്ഞത്. അവസാനം നിരോധിച്ചത് ഹിജാബ് മാത്രം. മതപരമായ ചിഹ്നം എന്ന് പറഞ്ഞ പൊട്ടുകുത്തല് അത് മതത്തിന്റെ ചിഹ്നമാണ് അല്ലേ? ക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം കുരിശുമാല ധരിക്കല്, നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചതിന്റെ പേരിലും നമുക്ക് യാതൊരു അമർഷവും ഇല്ല. അപ്പൊ ഇത് ജമാഅത്തിന്റെ സ്കൂളാണ്, 1964 അല്ലെ, 1964 സ്ഥാപിതമായിട്ടുള്ള സ്കൂളാണത്. ഈ കാലയളവ് വരെ ഇവിടെ ഒരുപാട് ഹിന്ദു കുട്ടികള് ക്രൈസ്തവരായ കുട്ടികളൊക്കെ പഠിച്ചിട്ട് നമുക്ക് വലിയ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. അവരുടെ മതപരമായ ആചാരങ്ങൾ കൃത്യമായി ആചരിക്കുന്ന വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പമില്ല. ഹൈന്ദവരായ കുട്ടികൾ പൊട്ടുകുത്തിക്കോട്ടെ, നമ്മൾ അതിനെതിര് പറഞ്ഞിട്ടില്ല. ക്രൈസ്തവരായ കുട്ടികൾ അവർ കുരിശുമാല ധരിച്ചോട്ടെ, നമ്മൾ അതിനെതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ എതിരെപ്പോഴും ആർക്കാ? നമുക്കാണ് എതിരെപ്പോഴും നമുക്കാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? നിരോധിക്കാൻ പറഞ്ഞ എന്താണ്? എല്ലാം നിരോധിക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോ ഇതൊക്കെ നിരോധിക്കേണ്ടി വരും. പക്ഷെ നമ്മളത് വിമർശിച്ചു പറയല്ല. ഇപ്പൊ നിരോധിച്ചത് എന്താണ്? നിരോധിച്ചത് ഹിജാബ് മാത്രമാണ്. അഥവാ എല്ലാത്തിനും ഫോക്കസ് ചെയ്യപ്പെടുന്ന എങ്ങോട്ടാണ്? ഇസ്ലാമിലേക്കാണ്. ചില ആളുകൾ പറഞ്ഞു കൊച്ചുകുട്ടികൾ അഥവാ മദ്രസയിലൊക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ അവർക്ക് നിങ്ങൾ മഫ്ത ധരിപ്പിക്കുമ്പോൾ, പർദ ധരിപ്പിക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ടോ? ഇവിടെ ആരാ ചോദിക്കുന്നത് അല്ലേ? ക്രൈസ്തവരായ ആളുകൾ അവരുടെ കൊച്ചുകുട്ടികളെ മാമോദീസ് നോക്കുമ്പോൾ ചോദിച്ചിട്ടാ? നമുക്കെന്ത് ഹൈന്ദവർ പൊട്ടുകുത്തി കൊടുക്കുന്ന ചോദിച്ചിട്ടാ? അപ്പൊ അതൊക്കെ മണ്ടത്തരമാണ്, ബാലിശമായ, ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത വിദണ്ഡവാദങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മളെന്ത് ചെയ്യാ? കൃത്യമായിട്ട് ദ്വായരക്ക് അള്ളാഹുവിനോട്. വർത്തമാന സാഹചര്യം ഏറെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയുമോ? പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.
അള്ളാഹുവിന്റെ മതത്തെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്നാണ് പരിശുദ്ധ ദീനിനെ പഠിക്കേണ്ടത്. ഹദീസിന്റെ അധ്യാപനങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ ദീനിനെ പഠിക്കേണ്ടത്. പക്ഷേ മറ്റ് ഇതര മതസ്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിനെ സംബന്ധിച്ചറിയില്ല. മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിനെ സംബന്ധിച്ചറിയില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഞാൻ ഓർക്കാണ്, ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പത്താം ക്ലാസ് കാലഘട്ടത്തിൽ ഞങ്ങള് വെള്ളിയാഴ്ച ഉച്ചക്ക് ഞങ്ങള് ജുമാസ്കരിക്കാൻ വേണ്ടി പള്ളി പോകും. ജുമാസ്കരിക്കാൻ വേണ്ടി അപ്പൊ കൊറേ വെളവന്മാരായ പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യും, കണ്ണി കണ്ട പാടത്തുകൂടെയും പറമ്പിക്കൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് അവസാനം സ്കൂൾ വിടാറാകുമ്പോഴാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ ടീച്ചർമാർ എന്തായിരിക്കും, ഒന്നല്ലേ ഹിന്ദു ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ക്രൈസ്തവരായ ടീച്ചർമാരൊക്കെ ആയിരിക്കും. അവർക്ക് നമ്മുടെ മതപരമായ ആചാരങ്ങളെ സംബന്ധിച്ചൊന്നും വേണ്ടത്ര വിവരം അവർക്കില്ല. അപ്പൊ കയറി വരുന്ന കുട്ടികൾ എന്താ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ടീച്ചർ ഇന്ന് പള്ളിയിൽ രണ്ട് കുത്തു വേണ്ടായിരുന്നു ടീച്ചർ, അതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയെന്ന് പറയും. പള്ളിയിൽ രണ്ട് കുത്തു വേണ്ടു, എല്ലാ വെള്ളിയാഴ്ചയും പള്ളി എല്ലാ പള്ളിയിലും രണ്ട് കുത്തു വേണ്ടു. ഇങ്ങനെ ഒരു ദിവസം എന്താണ്, കൊറേ വൈകി വന്നു, അവസാനം ബെല്ലടിക്കാൻ രണ്ട് മിനിറ്റുള്ളൂ, വൈകി വന്നപ്പോ ടീച്ചർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വൈകിയത്? അപ്പൊ പറഞ്ഞ, ടീച്ചറെ ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് മയ്യത്തിസ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. മയ്യത്തിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വേണ്ട, ചുരുക്കി പറഞ്ഞു ഒന്നോ രണ്ടോ മിനിറ്റ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, മയ്യത്തിസ്കാരോ? ആ മയ്യത്തിസ്കാരം. അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകണ്ടേ? അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നു ടീച്ചറെ, ഈ മയ്യത്തിസ്കാരം എന്ന് പറഞ്ഞ് ചുമ്മാ എന്നെ നിസ്കാരം ഒന്നുമില്ല, ഒന്നൊന്നര മണിക്കൂറുണ്ട് അതങ്ങോട്ട് കൈയ്യണ്ടേന്ന്. എന്നിട്ട് ഇവൻ കേറി പോണ വൈക്ക് പറഞ്ഞേ, പിന്നെ ടീച്ചറെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? പിന്നെ ടീച്ചറിനൊക്കെ വേണ്ടി ഞങ്ങൾ മയ്യത്തിസ്കരിച്ചിട്ടുണ്ട്. ടീച്ചറിനൊക്കെ വേണ്ടി ഞങ്ങൾ മയ്യത്തിസ്കരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ടീച്ചർ, ആ നല്ല പിള്ളേരായ അങ്ങനെ വേണം, അധ്യാപകന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഈ മയ്യത്തിസ്കാരം എന്താന്ന് ടീച്ചറിന് മനസ്സിലായില്ല. മനസ്സിലായില്ല മയ്യത്തിസ്കാരം എന്താണ് ടീച്ചർ, ഈ ഖുതുബ എന്താന്ന് മനസ്സിലായി. എന്നതുപോലെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല, ഒരു വെളിവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള എന്താണ്, ദീനിനെ സംബന്ധിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാകണമെന്നാണ്. ദീനിനെ സംബന്ധിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ, അതുവഴിയായി ഹിദായത്ത് പ്രദാനിക്കട്ടെ. ഉറക്കാമീൻ പറഞ്ഞു, അതുവഴിയായിട്ട് അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഹിജാബ് നിരോധിച്ചു. ഇപ്പൊ ഹിജാബ് നിരോധിച്ചത് അവിടെ ഒരു വിഷയം, ഹിജാബ് നിരോധിക്കുമ്പോൾ മുസ്ലിമികളായ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് കൃത്യമായിട്ട് ധരിക്കുക എന്നതാണ്. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ആചരിക്കുക, അത് കൃത്യമായി കൊണ്ടു നടക്കുക. കർണാടകയിൽ മാത്രമാണ് ഹിജാബ് നിരോധനം വന്നത്. ഹിജാബിന് വിലക്കില്ലാത്ത കേരള സംസ്ഥാനത്തിന്റെ അകത്തളത്തിൽ കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് നിബന്ധനകൾ പൂർത്തീകരിച്ചുകൊണ്ട് കൃത്യമായി ഹിജാബ് ധരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്, കൃത്യമായി ഹിജാബ് ധരിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, കൃത്യമായി ഹിജാബ് ധരിക്കുന്ന എത്ര പെങ്ങന്മാരുണ്ട്, കൃത്യമായി ഹിജാബ് ധരിക്കുന്ന എത്ര വിദ്യാർത്ഥിനികളുണ്ട്. ഒന്ന് കണക്കെടുത്തു നോക്കണം, ഒന്ന് കണക്കെടുത്തു നോക്കണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തീരെയില്ല. ചില ആളുകളാകട്ടെ പകുതി മാത്രം മറയ്ക്കുന്നവരാണ്, തലപകുതി മാത്രം മറയ്ക്കുന്നവരാണ്. ചില ആളുകളാകട്ടെ അവർ ധരിച്ചിരിക്കുന്നതാകെ തട്ടം ഇങ്ങനെ കഴുത്തിലേക്ക് ഇറങ്ങിക്കിടക്കുകയാ. ചില ആളുകളാകട്ടെ തലയിൽ തട്ടം കൊണ്ട് തട്ട് തീർത്തു വച്ചിരിക്കുകയാണ് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി, മുഞ്ചുകൂട്ടാൻ വേണ്ടി. എന്നാൽ എന്റെ പൊന്നുപെങ്ങളെ, അത് ദീനിന്റെ ഹിജാബല്ല. കഴുത്തിലൂടെ തട്ടം ചുറ്റിക്കിടുന്നത് ദീനിന്റെ ഹിജാബല്ല, തല പകുതി മറക്കുന്നത് ഹിജാബല്ല. ഏതെങ്കിലും പള്ളിയിലെ മുസ്ലിയാരെ കാണുമ്പോഴോ ബാങ്ക് വിളി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലെ തലമുതിർന്ന ആളുകളെ കാണുമ്പോഴോ തലയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ തട്ടം വലിച്ചിടുന്നത് അതൊരിക്കലും ഹിജാബല്ല. ഹിജാബ് എന്നാൽ സ്ത്രീണതയ്ക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ വസ്ത്രമാ, ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ ശിരോവസ്ത്രമാണ്. അതാരും തിരിച്ചറിഞ്ഞിട്ടില്ല, അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് പറതരിക്കാൻ മടിയാണ്, നമുക്ക് ഹിജാബ് ധരിക്കാൻ മടിയാണ്. ഇന്ന് സിനിമാ നടിമാര് പോലും ഇന്ന് പറതരിക്കുന്നവരാണ് അല്ലെ? എന്നാളൊരു സിനിമാ നടി പറഞ്ഞു ഇന്റർവ്യൂല്, ഞാൻ ഉരുമാളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ പറത ധരിച്ചിട്ടാണ് പുറത്തു പോകുന്നത്. അത് വലിയ പ്രൊട്ടക്ഷനാണ്. കാരണം ഈ സിനിമാടിമാര് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമാടന്മാര് സെലിബ്രിറ്റീസ് അവര് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചക്കരയിലൊക്കെ ഈച്ച ഒതിയുന്നത് പോലെ ആൾക്കാരെന്ത് ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ കൂടും. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടി പറത ധരിച്ചു കഴിഞ്ഞാൽ ആരാന്നറിയില്ല, ബുർഖയും കൂടി ധരിക്കും. ഇതാരാന്ന് മനസ്സിലാവൂല. നമ്മുടെ പെണ്ണുങ്ങൾ പറതായിരിക്കും എപ്പോഴാ? രണ്ട് സന്ദർഭത്തിൽ, രണ്ട് സന്ദർഭത്തിൽ. ഒന്ന് ആരെങ്കിലും മരിക്കണം, പിന്നെ ഒന്ന് വാത് കേൾക്കാൻ വരുമായിരിക്കും. ഈ വാത് കേട്ട് കഴിഞ്ഞ് പിന്നെ എന്തെയും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിടും. അണ്ട് പിന്നെ ധരിക്കുന്നപ്പോഴാണ് പിന്നെ അടുത്ത വർഷം വാതിന്.
അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കണം കുടുംബത്തിൽ. അപ്പൊ നമുക്കിത് വേണ്ടാതെയായി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിരോധനങ്ങൾ വരുന്നത് അല്ലെ. സിഖ് മതസ്ഥരായ ആളുകൾ, പോലീസുകാരായ ആളുകൾക്ക് അവർക്ക് താടി വെക്കാനും തലപ്പാവ് ധരിക്കാനും ഒക്കെ അവകാശമുണ്ട്. എന്താ അവകാശം വരാൻ കാരണം? മുസ്ലിമായ ഒരു സഹോദരൻ കേസ് കൊടുത്തല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ സഹോദരൻ, സിഖ് മതക്കാർക്ക് ലഭിക്കുന്നതായ ആ അവകാശങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് പക്ഷെ കേസ് തള്ളിപ്പോയി. കാരണം പറഞ്ഞതെന്നറിയോ? സിഖ് മതസ്ഥര് അവരുടെ ആ മതത്തിന്റെ ആ സിമ്പല് അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ട്. എല്ലാവരും തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, എല്ലാവരും താടി വെച്ചിട്ടുണ്ട്. നിങ്ങളാരാ താടി വെക്കുന്നത്? നിങ്ങളാരാ തലപ്പാവ് ധരിക്കുന്നത്? അതുകൊണ്ട് അത് അംഗീകരിച്ച് നൽകാൻ കഴിയില്ല എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ജഡ്ജി പറഞ്ഞതായിട്ട് ഒരുപക്ഷെ ഇതിൽ ഭൂരിഭാഗം ആളുകളും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ നമുക്കിത് വേണ്ടാതെയായി. നമുക്കിത് വേണ്ടാതെയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിത് വേണ്ടാതെയാകുമ്പോൾ അതിനെ നിരോധിക്കാനുള്ള മാർഗങ്ങൾ പടച്ചോന്ന് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് നാമൊക്കെ എന്ത് ചെയ്യുക? ഇസ്ലാമിലേക്ക് ഇഴുകിച്ചേരുക കേവലം ഒരു മുസ്ലിം ആയത് കൊണ്ട് മാത്രമാകില്ല. അതുപോലെ തന്നെ പറഞ്ഞു വന്നിട്ട് ദുആ ഇറക്കുക, എപ്പോഴും ദുആ ഇറക്കുക. ഒരു ദുആ കൂടി ഞാൻ പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കാൻ, എന്റെ സഹോദരങ്ങൾ കേൾക്കാൻ, എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും നമ്മൾ ദുആ ഇറക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതെല്ലാവർക്കും അറിയുന്ന ദുആയാണ്. എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും, അത് ആരുടെ ഇടങ്ങേറാകട്ടെ, എങ്ങനെയുള്ള ഇടങ്ങേറാകട്ടെ, എങ്ങനെയുള്ള പ്രതിസന്ധികളാകട്ടെ, ഇതൊക്കെ നീങ്ങിപ്പോകാൻ പര്യാപ്തമായ ദുആയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും ഇൻഷാല്ലാ എല്ലാവരും അത് പതിവാക്കൂലേ? ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് പതിവാക്കുക. അപ്പൊ നമ്മുടെ ഹാജത്ത് നിസ്കാരവും പറഞ്ഞ് ഈ ദുആയും പറഞ്ഞു. അല്ലാഹു തആല അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിതാ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. നാമൊക്കെ ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യമുള്ളത് കൊണ്ടാണ് ഈ മജ്‌ലിസിൽ നാമൊക്കെ വന്നിരിക്കുന്നത്. ഈ ആരോഗ്യ കാലഘട്ടത്തിൽ ഇബാദത്ത് കൊണ്ട് ബന്ധപ്പെട്ടാൽ അല്ലാഹു തമ്പുരാൻ നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇദാ ബലഗൽ മുഅ്മിന മിനൽ കിബരി മാ യുജ്സുഹു അമലിൽ അമലി കുതിബ ലഹു മാ കാന യഅമലു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യമെല്ലാം പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം നല്ല ആരോഗ്യവാന്മാരാ. ഇനി നമുക്കൊരു വാർദ്ധക്യമെന്ന് പറയുന്ന ഏറ്റവും വലിയ അപശതയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടം നമുക്ക് കടന്നു വരാനുണ്ട്. നമ്മുടെ കണ്ണ് പിടിക്കാത്ത, മുട്ടുവളയാത്ത, മുതുക് നിവരാത്ത തന്റെ കാട് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. തന്റെ കാട് മുസ്ലിം ജമാഅത്തിൽ ജുമാ നമസ്കാരം നടക്കുമ്പോൾ ആ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിനുശേഷം അവിടെ അടക്കം ചെയ്യപ്പെട്ടു പോകെ തന്റെ പിതാവിനെ, തന്റെ മാതാവിനെ, തന്റെ പ്രിയപ്പെട്ടവർക്ക്, തന്റെ കാരണവന്മാർക്ക് ഒരു അസ്സലാമു അലൈക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അത്രത്തോളം വാർദ്ധക്യത്തിന്റെ അവശതകൾ നമ്മെ അലട്ടുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിപ്പെടും സഹോദരാ. ഇന്ന് നാം വലിയ ആരോഗ്യവാന്മാരാ, എന്നാൽ ഈ ആരോഗ്യ കാലഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനു വേണ്ടി കൃത്യമായി നാം നമസ്കരിക്കുന്നവരായാൽ, മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നവരായാൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പഠിച്ചു വെച്ചുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ നോക്കുമ്പോൾ കണ്ണുപിടിക്കുന്നില്ല, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുമ്പോൾ കൈവല്ലാതെ വിറയ്ക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കണമെങ്കിൽ പോലും ആരെങ്കിലും എടുത്തു വെച്ച് ചുണ്ടോട് ചേർത്ത് തന്നാലല്ലാതെ കുടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വാർദ്ധക്യത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചെറുപ്പത്തിൽ ഇബാദത്തെടുത്തവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ വാദ് കേട്ടവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ നമസ്കരിച്ചവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ഖുർആൻ ഓതികവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ നോമ്പ് പിടിച്ചവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ദിക്ർ ചൊല്ലികവരാണോ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ തസ്ബീഹ് ചൊല്ലികവരാണോ? മറ്റ് ഇബാദത്ത് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചവരാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു
തആല വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഇബാദത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറുപ്പകാലഘട്ടത്തിൽ ഇബാദത്ത് എടുത്തവരാണ് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത സയ്യിദുനാ വ മഹ്ബൂബുനാ വ ഖുർറത്തു അയ്യുനിനാ വ തമറത്തു ഫുആദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലഘട്ടത്തിൽ പടച്ചോ നൽകിയ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയാൽ വാർദ്ധക്യത്തിൽ നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് നിസ്കാരത്തിന്റെ കൂലിയിട്ടും നിനക്ക് ഖുർആൻ ഓതി എന്റെ കൂലിയിട്ടും നീ ചെയ്യണ്ട സഹോദര, നീ ചെയ്യണ്ട ഉമ്മ, നീ ചെയ്യണ്ട ഉപ്പാ, വാർദ്ധക്യത്തിൽ നീ ചെയ്തില്ലെങ്കിൽ നിനക്കതിന്റെ കൂലി കിട്ടും. ഇനി വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തിപ്പെടും എന്താ ഉറപ്പുള്ളത്? മാരകമായ രോഗം കൊണ്ട് പടച്ചറപ്പ് പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്? ക്യാൻസർ എന്ന മാരകമായ രോഗം സർവവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുകയാ, ഹൃദയാഘാതം മരണങ്ങൾ നിത്യസംഭവങ്ങളായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ എത്രയോ സഹോദരന്മാരാണ് 35 വയസ്സുള്ള, 40 വയസ്സുള്ള, 41 വയസ്സുള്ള, 42 വയസ്സുള്ള, 45 വയസ്സുള്ള എത്രയോ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുത്താല അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാർക്കും നിർഭയത്വമില്ല. കിഡ്നി രോഗം അധികരിക്കുകയാണ്, ലിവർ കംപ്ലൈന്റ് അധികരിക്കുകയാണ്, ഹാർട്ട് അറ്റാക്ക് അധികരിക്കുകയാണ്, ക്യാൻസർ വ്യാപകമാവുകയാണ്. എന്തിനേറെ പറയണം, ലൈംഗിക വൈകൃതം കൊണ്ട് ലോകത്തുണ്ടായ എയ്ഡ്സ് എന്ന മാരകമായ രോഗം പോലും ഇന്ന് സർവ്വവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുകയാ. മാരകമായ രോഗം നമുക്കും ബാധിച്ചേക്കാം. നമുക്കാർക്കും നിർഭയത്വമില്ല, നമുക്കാർക്കും നിർഭയത്വമില്ല. ഈ വിനീതനാക ഞാൻ വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പരിസരത്ത് CMC എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. CMC എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ക്യാൻസറിന് വേണ്ടി പ്രത്യേകം ചികിത്സ നൽകപ്പെടുന്ന ഹോസ്പിറ്റലാ, കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഹോസ്പിറ്റലാ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, അവിടെ ഈ വിനീതനാക ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ, ആകാര സൗഭവമുള്ള ചെറുപ്പക്കാരൻ, കാണാൻ നല്ല ചൊങ്കുണ്ട്. പക്ഷേ അദ്ദേഹം വല്ലാതെ വേദന എടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇങ്ങനെ നിലവിളിക്കുകയാണ്, കേവലം 8ഉം 9ഉം വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നോമന മക്കൾ വിതുമ്പുകയാണ്. പിതാവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, വാപ്പയുടെ കരച്ചിൽ താങ്ങാൻ കഴിയാതെ 8ഉം 9ഉം വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നോമന മക്കൾ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ 2 കൈയും 2 കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്തിനു വേണ്ടിയാ ക്യാൻസർ പിടിച്ച മനുഷ്യന്റെ കൈകാലുകൾ കെട്ടിയിടുന്നത്? സാധാരണഗതിയില് മെന്റൽ ബാധിച്ച ആളുകളുടെ കൈകാലുകൾ കെട്ടിയിടാറുണ്ട്. അവർ പെട്ടെന്ന് അക്രമാസക്തരായേക്കുമോ എന്ന് പകന്നിട്ട്, അവർ അക്രമങ്ങൾ അഴിച്ചു വിട്ടേക്കുമോ എന്ന് പകന്നിട്ട് കൈകാലുകൾ കെട്ടിയിടാറുണ്ട്. എന്നാൽ ഈ ക്യാൻസർ പിടിച്ച ഈ പാവപ്പെട്ടവനായ 35 വയസ്സുകാരനായ മനുഷ്യന്റെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? മാരകമായ രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ അടുക്കളയിലിരിക്കുന്ന കത്തി എടുത്തുകൊണ്ട് കടുത്തിലേക്ക് വച്ചിട്ട് കടുത്ത നിറുത്തു മുറിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ. എനിക്ക് ജീവിതം മടുത്തു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് വേദന താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം കടുത്ത് അറുത്തു മുറിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ പല ആവർത്തി ശ്രമിച്ചതാണ്. വീട്ടുകാർ കണ്ടപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കൈകാലുകൾ കെട്ടിയിട്ടതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന ഉപ്പമാരെ, എനിക്കോ നിങ്ങൾക്കോ ഇങ്ങനൊരവസ്ഥ വന്നാൽ നാം വാർദ്ധക്യത്തിൽ നമ്മുടെ കൈപിടിക്കുമെന്ന പ്രതീക്ഷയിൽ നാം വളർത്തുന്ന പൊന്നോമനകളായ മക്കൾക്കും പേരമക്കൾക്കും ഇങ്ങനൊരവസ്ഥ വന്നാൽ സഹിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കാർക്കും നിർഭയത്വമില്ല. എപ്പോ വേണമെങ്കിലും മാരകമായ രോഗത്തിന്റെ അടിമകളാകി നമ്മൾ മാറാം. ഇവിടെ ഇരിക്കുമ്പോൾ ഏതൊക്കെ മാരക രോഗങ്ങളുടെ അംശങ്ങൾ പേറിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ കഴിയോ?
പെട്ടെന്നൊരു സഹോദരൻ കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്തു, ശരീരമാസകലം ചെക്കപ്പ് നടത്തിയിട്ട് പറയുന്നു ബ്ലഡ് ക്യാൻസർ ആണ്, ബ്ലഡ് ക്യാൻസർ ആണ്. അല്ലാഹു തആല ദേഹത്തിന്റെ അസുഖം മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇത്രയേ മനുഷ്യന്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആരോഗ്യ കാലഘട്ടത്തിൽ ഓർത്തോ, പടച്ചവന് വേണ്ടി മിനിമം 5 വഖത്തെങ്കിലും നിസ്കരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചോ. അത് നമുക്ക് പാടല്ല, പാടല്ല, പാടല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, നീ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടാൽ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിനക്കുണ്ടായാൽ, നീ ചെറുപ്പകാലഘട്ടത്തിൽ ഇബാദത്തെടുത്തവനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നീ ചെറുപ്പകാലഘട്ടത്തിൽ ഇബാദത്തെടുത്തവനാണ് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് രോഗിയായ സന്ദർഭത്തിൽ നീ ഒന്നും ചെയ്തില്ലെങ്കിലും, നീ നിസ്കരിച്ചില്ലെങ്കിലും, നീ നോമ്പ് പിടിച്ചില്ലെങ്കിലും, മറ്റ് ഇബാദത്തുകൾ നീ ചെയ്തില്ലെങ്കിലും ഇബാദത്തിന്റെ പ്രതിഫലം നിനക്ക് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പത്തിൽ ആരോഗ്യമുള്ളപ്പോ നമ്മൾ ഇബാദത്തെടുത്താൽ അതിന്റെ കൂലിയാ നമ്മൾ പറഞ്ഞത്. അഥവാ അഥവാ നമുക്ക് രോഗം ബാധിച്ചാൽ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അതിന്റെ വലിയ പ്രതിഫലങ്ങൾ, അതിന്റെ വലിയ പ്രതിഫലങ്ങൾ നമ്മുടെ പാരത്രികമായ രോഗത്ത്. ചെറുപ്പത്തിൽ ഇബാദത്തെടുത്തവനാണല്ലോ, ആരോഗ്യമുള്ളപ്പോ പടച്ചവനും ഓർത്തവനാണല്ലോ, നബിതങ്ങളുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിച്ചവനാണല്ലോ എന്നതിനെ പരിഗണിച്ചിട്ട് പടച്ചോൻ എന്തെങ്കിലും നമുക്ക് കൂലി നൽകുന്നതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം ഒരുപാട് ഭാഗത്തോടും വേണ്ട. നിസ്കാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? റെഡിയാക്കുക. കാരണം റെഡിയാക്കാതെ ദൂരെ ഭാഗത്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരം നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുക? രണ്ട് റക്അത്ത് നിസ്കരിക്കുക, ഹാജത്തിന്റെ നിസ്കാരം. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദി ലാ യദുർറു മഅസ്മിഹി ഷൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. അതെല്ലാ ദിവസവും മഗ്രിബിന് ശേഷം എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത തന്നെയില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. മുടക്കരുത്, ഒരു 3 മിനിറ്റ് സമയം മതി. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലി വഖഅതിഹ കാദിബ. ഒരു 3 മിനിറ്റ് സമയം, ഏറിയാൽ 3 മിനിറ്റ്, പെട്ടെന്ന് ഓതി തീരാണെങ്കിൽ 2-2.5 മിനിറ്റ് കൊണ്ടൊക്കെ അത് പൂർത്തീകരിക്കാൻ കഴിയും. അത് രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത്, മഗരിബിന് ശേഷം മുതൽ സുബഹ് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ധനാഢ്യരായ ആളുകൾ സക്കാത്ത് കൊടുക്കുക. അത് വലിയൊരു കാര്യമാണ്. നിബിധങ്ങൾ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് സക്കാത്തിൻ്റെ മുതൽ അതിൻ്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുകയാണ് എങ്കിൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഔഖമാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മുസ്ലിമിന്റെ ഇടയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, കാക്കമാരുടെ ഇടയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, പിന്നെയോ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല. ക്രിസ്ത്യാനിയുടെ ഇടയിലും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഹിന്ദുവിന്റെ ഇടയിലും ദാരിദ്ര്യം ഉണ്ടാവില്ല, മതമുള്ളവന്റെ ഇടയിലും മതമില്ലാത്ത എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരുടെ ഇടയിലും ഒന്നും ലോകത്ത് ഒരൊറ്റ സ്ഥലത്തും ദാരിദ്ര്യം ഉണ്ടാവില്ല. വിധങ്ങളുടെ വാക്കാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.